നമസ്കാരം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്റ്റ് ചർച്ച് എന്നും ക്രിസ്തോസ് പള്ളി എന്നും ഒക്കെ ഉള്ള ക്രൈസ്തവ ദേവാലയങ്ങളുണ്ട്. പള്ളിക്ക് ഇങ്ങനെ പേര് കൊടുക്കുന്നതിനെ പറ്റിയുള്ള ഒരു സംഭവമുണ്ട്. ഇംഗ്ലണ്ടിലെ ഹാംഷെയറിലുള്ള മിൻസ്റ്റർ പള്ളി സാക്സൺ വർഗക്കാരാണ് പണിതെന്നാണ് പാരമ്പര്യം. ആ പള്ളി പണിയിൽ ക്രിസ്തുവും വേഷപ്രച്ഛന്നനായി പണിക്കാരോടൊത്ത് പണിയെടുത്തെന്ന് പറയുന്നു. കാലത്ത് വേല തുടങ്ങുമ്പോൾ ആരും അറിയാതൊരു മനുഷ്യൻ പണിക്കാരുടെ ഇടയിൽ നിന്ന് പണിയെടുക്കുന്നത് കാണാം. വേല നിർത്തുമ്പോൾ അയാളും വേല നിർത്തി പിരിഞ്ഞു പോകും. വളരെ ഉത്സാഹത്തോടെ പണിയെടുക്കുന്ന അയാൾ കൂലി വാങ്ങുന്നത് ആരും കണ്ടിട്ടില്ല. ഏറ്റവും വിഷമം പിടിച്ച പണികളാണ് അയാൾ ഏറ്റെടുത്ത് ചെയ്യാറുണ്ടായിരുന്നത്. പള്ളി കെട്ടിടം തീരുന്ന അന്നാണ് അയാളെ എല്ലാവരും അവസാനമായി കണ്ടത്. ആ മനുഷ്യൻ ക്രിസ്തുവല്ലാതെ മറ്റാരുമല്ലായിരുന്നുവെന്നും അവൻ അവരുടെ സഹപ്രവർത്തകനായി തനിക്ക് വസിക്കാനുള്ള ആലയം പണിയുകയായിരുന്നുവെന്നും അവിടെയുള്ളവർ വിശ്വസിച്ചു പോകുന്നു. അങ്ങനെ ആ പള്ളിക്ക് ക്രിസ്തുവിൻ്റെ പള്ളി എന്ന് പേരിടുകയും അങ്ങനെയാണ് ഈ പേരിൻ്റെ ഉത്ഭവമെന്ന് പറഞ്ഞു വരികയും ചെയ്യുന്നു. കഥ എന്തുമാകട്ടെ, കഥ നൽകുന്ന പാഠം വളരെ വലുതാണ്. നമ്മൾ നിർവഹിക്കുന്ന എല്ലാ നല്ല ലക്ഷ്യങ്ങൾക്കും പിറകിൽ ക്രിസ്തുവിൻ്റെ കൂടെ അധ്വാനമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. മാക്സ് ലുക്കാൻഡോ പറയുന്നു, ഗോഡ് നെവർ സെഡ് ദാറ്റ് ദ ജേർണി വുഡ് ബി ഈസി, ബട്ട് ഹി ഡിഡ് സേ ദാറ്റ് ദ അറൈവൽ വുഡ് ബി വർത്ത് വൈൽ. പലപ്പോഴും നമ്മൾ നിർവഹിക്കുന്ന കഠിനാധ്വാനങ്ങൾ അതിൻ്റെ നടുവിൽ അനുഭവിക്കുന്ന ആശ്വാസമുണ്ട്. അത് മറ്റെങ്ങനെ ഒന്നും വരുന്നതല്ല, ക്രിസ്തു നമുക്കൊപ്പം ആ വർക്ക് ചെയ്യുവാൻ പൂർത്തീകരിക്കുവാൻ നമ്മളെ സഹായിക്കുന്നത് കൊണ്ടാണ്. ഒരു പണവും ശേഖരിച്ചു വെക്കാതെ എത്ര ഭംഗിയായിട്ടാണ് ചിലർ തങ്ങളുടെ വീട് പണി പൂർത്തീകരിക്കുന്നത്, ചിലർ മക്കളെ കെട്ടിക്കുന്നത്, ചിലർ മക്കളുടെ പഠനകാര്യങ്ങൾ നിർവഹിക്കുന്നത്. ഏറെ കഴിയുമ്പോൾ നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകും, ഇതെങ്ങനെ സംഭവിച്ചു. അവിടെ നമ്മുടെ അഹംഭാവമല്ല വളരേണ്ടത്, യേശു നമുക്കൊപ്പം ഉള്ളത് കൊണ്ടാണ് അത് ഭംഗിയായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. കാരണം അത് നടത്താനുള്ള ശേഷി നമുക്കില്ലായിരുന്നു, അതിനുള്ള പണം പൂർണ്ണമായും ഇല്ലായിരുന്നു. അത് ഭംഗിയായി നിർവഹിക്കാൻ തക്കവണ്ണമുള്ള കാലാവസ്ഥ അത്ര അനുയോജ്യമല്ലായിരുന്നു. അല്ലെങ്കിൽ പലപ്പോഴും ആ പ്രവർത്തനത്തിൻ്റെ നടുവിൽ നമുക്ക് നേരിട്ട പരിഹാസങ്ങൾ വളരെ വലുതായിരുന്നു. എന്നിട്ടും എന്തേ നമുക്കിത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു? മറ്റൊന്നുമല്ല, യേശു നമുക്കൊപ്പം ഉണ്ടായിരുന്നു. ടിം കെല്ലർ പറയുന്നു, ക്രൈസ്റ്റ് ലിറ്ററലി വോക്ക്ഡ് ഇൻ അവർ ഷൂസ്. നോഹയുടെ പെട്ടകം പുറത്തുനിന്ന് അടച്ചത് ദൈവമാണ്. അടച്ചിട്ട് മാറി നിൽക്കുന്ന ഒരു ദൈവത്തെയല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. ആ പെട്ടകത്തിൻ്റെ ഉള്ളിൽ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു. കാരണം ദൈവത്തിനറിയാം നോഹയ്ക്കും കുടുംബത്തിനും ആ പെട്ടകത്തിൻ്റെ ഉള്ളിൽ വലിയ ടാസ്ക്കാണുള്ളത്. വൈരുദ്ധ്യ സ്വഭാവമുള്ള ജീവജാലങ്ങൾ ഇവയെല്ലാം പോറ്റിപ്പുലർത്തിക്കൊണ്ടു പോകണമെങ്കിൽ, അവരുടെ പ്രയത്നങ്ങൾ ശ്രേഷ്ഠമായി മാറണമെങ്കിൽ ദൈവസാന്നിധ്യം കൂടിയേ കഴിയൂ. അതുകൊണ്ട് ആ പെട്ടകത്തിൻ്റെ വാതിൽ പുറത്തു നിന്നടച്ചത് ദൈവമാണെങ്കിലും തൻ പെട്ടകത്തിനകത്ത് സാന്നിധ്യമായി അനുഗ്രഹമായി കൂടെ ഉണ്ടായിരുന്നു. അവരുടെ പ്രയത്നങ്ങൾക്കൊപ്പം ദൈവമുണ്ടായിരുന്നു. യേശു ഇന്നും ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പ്രയത്നങ്ങളിൽ പങ്കാളികളാകാൻ. അവന് ഇടം കൊടുക്കാൻ നമുക്ക് മനസ്സുണ്ടോ? അതിനൊരു മനസ്സ് നമ്മൾ ഒരുക്കണം. അത് മനുഷ്യർക്ക് ഒരുക്കുന്ന പോലെയല്ല, അത് ശ്രേഷ്ഠവും നിർമ്മലവും വിശുദ്ധവുമായിരിക്കണം. അങ്ങനെയായാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ലക്ഷ്യത്തിലെത്തുക തന്നെ ചെയ്യും. നമ്മളെല്ലാം അയോഗ്യതകളുള്ളവരാണ്. അയോഗ്യതകളുടെ നിരവധി ഇടങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹമുള്ള യേശു
ഇറങ്ങി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? കരുണ കൊണ്ടാണ്. തൻ്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള കരുണ കൊണ്ട്. സെഫന്യ പ്രവചനം 3:17. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതെയിരിക്കുന്നു. ഭാരമേറിയ ജീവിതത്തിൻ്റെ ചുമടുകളേറുമ്പോൾ ചിലപ്പോൾ പ്രിയപ്പെട്ടവർ പോലും കൂടെ ഉണ്ടായെന്ന് വരില്ല. അത്തരം നിമിഷങ്ങളിലും നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കുന്ന കരമായി നമ്മുടെ ദൈവം നമുക്കൊപ്പമുണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.